Hello guys, all in one Malayalam YouTube channel in the Puder video like our come swagadam. Up in the number one little Namaki, number Minecraft game, Lily Minecraft. Up in the Minecraft game, Namkangane, furniture, the number PC, pinnek, working the TV, Alkangana, Namkamla Minecraft, mod kit, Namkangana, the become nani, e video de parinade. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പോയി ഡൗൺലോഡ് ചെയ്തെടുക്കുക. ശേഷം നിങ്ങൾ നേരെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. സെഡ് ആർച്ചീവറിൻ്റെ ആവശ്യമില്ല, ഫയൽ മാനേജർ മതി. അപ്പോൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ഫയലൊന്ന് എടുക്കുക. അടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ലാൻഡ്സ് ഫർണിച്ചർ എം സി അഡൻ ഒരു സിപ്പാണത്. അപ്പം നമ്മൾ അതൊന്ന് ലോങ് പ്രസ് ചെയ്ത ശേഷം റീനെയിം ചെയ്യുക. അതൊന്ന് റീനെയിം ചെയ്തിട്ട് അതിൻ്റെ സിപ്പ് എന്നുള്ളതൊന്ന് ഒഴിവാക്കുക. ഒഴിവാക്കിയിട്ട് ലാൻഡ്സ് ഫർണിച്ചർ ഡോട്ട് എം സി അഡൻ മാത്രം മതി. അതൊന്ന് ആക്കിയ ശേഷം നിങ്ങൾക്കിവിടെ ഒരു ഇത് വരും, ഇഫ് യു ചേഞ്ച് ദിസ് ഫയൽ എക്സ്റ്റെൻഷൻ യു മേ നോട്ട് ബി ഏബിൾ ടു ഓപ്പൺ ഇറ്റ്. അതൊന്നും പ്രശ്നങ്ങൾ മെയിൻ്റെ ചെയ്യേണ്ട, നിങ്ങളതൊന്ന് ഓക്കെ അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് സിപ്പ് പോയിട്ട് ഒരു ഫയലായിട്ട് ഇവിടെ കാണാം. നിങ്ങൾ അതിമേലൊന്ന് ഒറ്റ ക്ലിക്ക് ചെയ്ത ശേഷം ഇത് റെഡ്മി ആയിട്ടാവാം. ഇതിൽ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഡോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഓപ്പൺ വിത്ത് മൈൻക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് മൈൻക്രാഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ മൈൻക്രാഫ്റ്റ് ഓപ്പൺ ആവുന്ന വരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ്, മൈൻക്രാഫ്റ്റ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാം ഒരു മെസ്സേജൊക്കെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത ശേഷം സെറ്റിങ്സ് അല്ല, ബാക്ക് അടിച്ച ശേഷം പ്ലേ വെക്കാം, ക്രിയേറ്റ് ന്യൂ വേൾഡ് വെക്കാം. അഥവാ നിങ്ങൾക്ക് പുതിയ ഒരു വേൾഡ് ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒരു ക്രിയേറ്റ് ന്യൂ വേൾഡ് വെക്കിയ ശേഷം റിസോഴ്സ് പാക്കിൽ മൈ പാക്സിൽ പോയ ശേഷം ലാൻഡ്സ് ഫർണിച്ചർ അഡൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് അവിടെ ആക്ടിവേറ്റ് ചെയ്യും. അത് റിസോഴ്സ് പാക്കാണ്. ഇനി ബിഹേവിയർ പാക്ക് ഉണ്ട്, അതിലും മൈ പാക്സിൽ പോയിട്ട് ലാൻഡ്സ് ഫർണിച്ചർ അഡൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ആക്ടിവേറ്റ് ആക്കി കൊടുക്കുക. ശേഷം കണ്ടിന്യൂ ചെയ്ത ശേഷം ക്രിയേറ്റ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റീവ് ആക്കാവുന്ന ക്രിയേറ്റീവ് ആക്കി ക്രിയേറ്റ് ചെയ്യണം. ശേഷം പേരിന് എന്തെങ്കിലും വേൾഡ് പേര് കൊടുക്കാം. ശേഷം ക്രിയേറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വേൾഡ് ഒന്ന് ക്രിയേറ്റ് ആവുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ വേൾഡ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതാണ് നമ്മുടെ വേൾഡ്. നമുക്ക് ആ സാധനങ്ങളൊക്കെ ഇതിൽ ആയിട്ടുണ്ടോയെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് സാധനങ്ങൾ കൊടുക്കുന്ന ഈ ത്രീ ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ടി വി സ്പോൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൈ തട്ടി ഒന്നും കൂടി ഓണായിട്ടുണ്ട്, എനിക്കത് ആവശ്യമില്ല. ശേഷം നിങ്ങൾക്ക് അത് ഓൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ അതിൻ്റെ അടുത്തൊന്ന് പോയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ടേൺ ഓൺ എന്ന് കാണാം. അപ്പോൾ ചാനൽ ഒരു വർക്ക് ചെയ്യുന്ന ടി വി ആണ്. ഒരു സോങ്ങൊക്കെ വരും, പിന്നെ ചാനൽ മാറ്റാം. ഇവിടെ നെക്സ്റ്റ് ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചാനൽ മാറ്റാവുന്നതാണ്.
ഇപ്പോൾ ഓരോ ഫോട്ടോസ് വരുന്ന ഒരു ചാനലാണ് ഈ ഇട്ടത്. അപ്പോൾ അത് അവിടെ ഓടിക്കോട്ടെ. നമുക്ക് ഒരു മൈൻഡ് ബുക്ക് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാപ്ടോപ്പ് നമുക്ക് അവിടെ കാണാം. നിങ്ങൾക്ക് നല്ലപോലെ കാണാവുന്നതാണ്. ശേഷം മൈക്രോവേവ് ഇവിടെ കാണാം. പിന്നെ നമ്മുടെ പി സി ഇതാ. പിന്നെ PC-യുടെ ചെയറുണ്ട്. PC-യുടെ ചെയർ നമുക്കിവിടെ ഓൺ ചെയ്യാം. PC-ൻ്റെ ചെയർമേൽ കയറാവുന്നതാണ് മൗണ്ട് നോക്കിയിട്ട്. നമുക്ക് ഇതിമ്മേൽ ഇങ്ങനെ ഒരു സ്ലോയിൽ ഇങ്ങനെ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇതിന്ന് ഇറങ്ങണമെങ്കിൽ ഒന്ന് ആ ജമ്പ് ചെയ്യണ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ഫാൻ എന്ന് പറഞ്ഞിട്ടാണ് സീലിംഗ് ഫാൻ പറഞ്ഞിട്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇമ്മ ലോങ് പ്രസ് ചെയ്താൽ ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ വരും. ഞാൻ രാത്രിയാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ രാത്രി ആകുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇമ്മ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ ലൈറ്റ് ഓഫ് ആവും. ലോങ് പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓൺ ആവും ഉള്ള ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ ഗൈസ്, ഇനി അടുത്തതായിട്ടുള്ളത് സോഫയാണ്. കൗച്ച് എന്നാണ് പേരിലാണ് അതുള്ളത്. നല്ലൊരു സോഫയാണ്. നമുക്ക് ഇരിക്കാനും കഴിയും. സീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. നിൽക്കുമ്പോൾ നമുക്ക് ഇരിക്കാൻ കഴിയും. നിങ്ങൾക്ക് സോഫയിൽ ഇരിക്കുന്നത് കണ്ടില്ലേ, നിങ്ങൾക്ക് വലിയ സുഖമായിട്ട് ഇരിക്കാൻ കഴിയും. പിന്നെ ഇതാണ് നമ്മൾ ടി വി അവിടെ ഓടിക്കൊണ്ട് നിൽക്കുന്നത്. അവിടെ ഓരോ ഫോട്ടോസിൻ്റെ ചാനലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. നമുക്ക് ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജ് ഇവിടെ ഓൺ ചെയ്ത് നോക്കാം. അത് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഓപ്പൺ ചെയ്ത് നമുക്ക് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ എടുത്തേക്കാൻ പറ്റും. പിന്നുള്ളത് നമ്മുടെ ടോസ്റ്ററും സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ ഗൈസ്. ഗൈസ്, പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ കാണുന്നത് വാച്ച് ടൈം ഫ്രം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ ഗൈസ്.